ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെറൈറ്റി കുക്കിംഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ വെള്ളം യൂസ് ചെയ്യാതെ മുട്ട യൂസ് ചെയ്തുമാണ് കേക്ക് ഉണ്ടാക്കുന്നത് അല്ലേ? എന്നാൽ ഇന്ന് വ്യത്യസ്തമായി വെള്ളം യൂസ് ചെയ്ത് മുട്ട യൂസ് ചെയ്യാതെയും കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ കൂടി മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. ഇനി വീഡിയോയിലേക്ക് പോകാം. ഈ കേക്ക് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കുക്കറിൽ ഓയിൽ തേച്ച് ബട്ടർ പേപ്പർ ഇട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു ബൗളിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. ഇനി ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ മാത്രം മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിൽ അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, പിന്നെ 1-2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി. ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ് കൂടി എടുത്ത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇടണം, ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, കേക്ക് കട്ടിയായി പോവും. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നപ്പോൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു പഴയ തവ എന്തെങ്കിലും വെച്ചിട്ട് കുക്കർ അതിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴേക്കും ഇനി തുറന്ന് നോക്കാം. ഒരു 30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി തണുത്തതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ദാ നോക്കി, കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് കേക്കെന്ന്. ഇനി ഇതേപോലെ തന്നെ ഒരു കേക്ക് കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് പൊഴിച്ചു കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളം തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്താൽ ഷുഗർ സിറപ്പ് ആകും. നന്നായിട്ട് എല്ലായിടത്തും ഒന്നിട്ട് കൊടുക്കാം. പിന്നീട് ക്രീം തേച്ച് കൊടുക്കാം. ഇനി
ഇനി ബാക്കിയുള്ള കേക്ക് പീസ് കൂടി ഇതേപോലെ ഷുഗർ സിറപ്പും ക്രീമും ഇട്ട് നന്നായിട്ട് ഐസിംഗ് ചെയ്തെടുക്കാം. ഇനി കേക്കിൽ ചെറിയ ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾക്ക് റെയിൻ ഡ്രോപ്പ് പോലെ ഇത് കൂടി ഇട്ട് കൊടുക്കാം. ഇത് സിമ്പിളായി ഉണ്ടാക്കിയ കേക്ക് ജെല്ലാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് അതിൽ 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുത്തതാണ്. ഒത്തിരി കട്ടിയായി പോകരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. We'll be right back.
വെള്ളം കൊണ്ടുണ്ടാക്കിയ കേക്കാണെന്നൊന്നും ആരും പറയില്ല. അത്രയ്ക്ക് സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. കട്ട് ചെയ്തപ്പോഴും കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് രസമാ. അപ്പോൾ ഇനി ആരും മടിക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.